നമ്മ പവറാണ് നമ്മ സീനാണ് ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഗൈസ് എഡിൻ അപ്പം ഞാനെന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വേറൊന്നുമല്ല നമ്മുടെ നമ്മുടെ കേംസിലെ മോസ്റ്റ് ഡിമാൻഡിങ് പ്ലെയർ എന്ന് പറയാം മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രക്ക് സ്പെഷ്യലായിട്ടൊരു പ്ലെയർ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരൻ ഒരു സമയത്തെ പേടി സ്വപ്നം തന്നെയായിരുന്നു പലരുടെയും പേടി സ്വപ്നം തന്നെയായിരുന്നു ഈ ഒരു പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ ഗ്യാൻ സുജാൻ പിന്നെ അതേപോലെ തന്നെ സി ആർ എസ് പഹാഡി എ ബി ജോൺ ഡി വൈറ്റി അങ്ങനെ കുറേ പേരുടെ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലെയറിൻ്റെ നെയിം കേൾക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു അത്രയ്ക്ക് നല്ലൊരു ഡിമാൻഡിങ് പ്ലെയർ ആയിരുന്നു ഒരു സമയത്ത് അപ്പോൾ വേറെ ആരും അല്ലാതെ ബന്നാനുള്ളിൽ ലെജൻഡ് വാർഗോഡ് നിക്കോനെ കുറിച്ചാണ് കേസ് ഞാനിന്ന് പറയണത് അപ്പം ഞാനിന്ന് പുള്ളിക്കാരനെ കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ പുള്ളിക്കാരൻ ഒരു ഏറ്റവും കൂടുതൽ പേരും ഇതും കിട്ടിയ വാർഗോഡി കടന്നപ്പോൾ തന്നെയാണ് വാർഗോഡി കടന്നപ്പോൾ ഏകദേശം വാർഗോഡിലെ ബാക്ക് ബോൺ പ്ലെയർ തന്നെയാണ് നമ്മുടെ വാർഗോഡി നിക്കോ ഏകദേശം 2-3 വർഷത്തോളം ഏകദേശം നമ്മൾ വാർഗോഡി നിൽക്കും വാർഗോഡി കടന്നു അത് കഴിഞ്ഞിട്ട് എന്തോ ഇഷ്യൂസ് മൂലം കളി നിർത്തുകയുണ്ടായി അപ്പം പലരും ചോദിച്ചിട്ടുണ്ട് വാർഗോഡി നിക്കുവിൻ്റെ പ്രൊഫൈൽ എന്താ ഇങ്ങനെ ഇത്രയും വലിയ പ്ലെയർ അല്ലേ അങ്ങനെയാണോ മറ്റേതാണോ പറഞ്ഞാൽ എന്നൊക്കെ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഇടയ്ക്കായിട്ട് കോൺട്രവേഴ്സി ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഫോക്സി ഗെയിമിങ്ങിൻ്റെ ഒരു സംഭവം സത്യം പറഞ്ഞാൽ അത് ഫോക്സി ഗെയിമിങ്ങിൻ്റെ ഒരു അക്കൗണ്ടല്ല അത് വാർഗോഡി നിക്കുവിൻ്റെ അക്കൗണ്ടാണ് പലരുടെ കൈകളിലേക്കും അത് മറിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഫോക്സി ഗെയിമിങ്ങിൻ്റെ കൈ വന്നാണ് ഏകദേശം 10-20,000 ലൈക്ക് ഏകദേശം നല്ല രീതിയിൽ കില്ലും അതേപോലെ തന്നെ നല്ല രീതിയിൽ കണക്ഷൻസ് ഉള്ള ഒരു അക്കൗണ്ട് തന്നെയാണ് അത് ഗൈസ് അപ്പം അക്കൗണ്ടിലുള്ള പോലെ തന്നെ ഏറെക്കുറെ അതിനേക്കാളും നല്ല രീതിക്ക് തന്നെയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു പ്ലെയർ കളിക്കുന്നത് സത്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് അപ്പം ഞാൻ ഈ ഒരു പ്ലെയറിനെ ആദ്യമായിട്ട് എവിടെ വെച്ചാൽ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ FRK എന്ന് പറഞ്ഞൊരു കിൽഡിൽ കിടക്കുമ്പോഴാണ് അപ്പം നമ്മളിങ്ങനെ ഒരു ഗെയിമിൽ വാർഗോഡി നിക്കുവിൻ്റെ കിൽഫീൽഡ് മാത്രമായിട്ടൊരു ഗെയിമിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം കുറേ പേര് എൻ്റെ സ്കോഡിലുള്ള മിക്കവരും പറഞ്ഞേടാ വാർഗോഡി നിക്കൂ വാർഗോഡി നിക്കും അപ്പം എനിക്ക് ഇതാരാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം യൂട്യൂബിൽ ചെന്ന് അടിച്ചു നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ പ്രോ പ്ലെയർ തന്നെയാണെന്ന് അപ്പം നമ്മുടെ ഈ ഒരു കേരളത്തിൽ അതേപോലെ കേരളത്തിലെ ഒരു ഗിൽഡി വന്നിട്ട് ഇങ്ങനെ ഒരു പ്ലെയറിനെ ഈ സത്യം പറഞ്ഞാൽ ഈ ബെങ്കു സ്കോഡിനും അതേപോലെ ബെങ്കു ടീംസിനും മാത്രമേ നമ്മുടെ ഈ ഒരു പ്ലെയറിനെ വലുതായിട്ട് അറിയത്തുള്ളൂ വളരെ ചുരുക്കം പ്ലെയർക്ക് കേരളത്തിൽ ചുരുക്കം പേർക്ക് ഈ ഒരു പ്ലെയറിനെ അറിയത്തുള്ളൂ അപ്പം നിങ്ങളാരും അറിയാതെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഈ ഒരു പ്ലെയർ ഇപ്പം നിൽക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ KMC ഗിൽഡിലാണ് ഗൈസ് KMC കയറിയ കാര്യം മലയാളികൾക്ക് പലർക്കും അറിയത്തില്ല ഞങ്ങളോടും ചോദിച്ചിട്ടുണ്ട് NBA നിൽക്കും ആരാണെന്നൊക്കെ അപ്പം ഇപ്പോൾ ഏകദേശം 16,000 ലൈക്കും ഒട്ടുമിക്ക എൽ പാസ് എല്ലാം പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പം റാങ്കിൽ നോക്കുവാണെങ്കിൽ 500+ ഗിൽഡ് എടുത്തിട്ടുണ്ട് 166 കളിയിൽ അതേപോലെ 3.98 KD ഗൈസ് നമ്മുടെ നിക്കുവിനുള്ളത് അതേപോലെ തന്നെ നല്ലൊരു പ്രൊഫൈല് നേരത്തെ ഒരു അക്കൗണ്ടിലുണ്ടായിരുന്നു ഇപ്പം ലൈഫ് ടൈം നോക്കാൻ നേരം ഏകദേശം 37,000 കില്ലാണ് ഗൈസ് എടുത്തിരിക്കുന്നത് 4.12 KD ഗൈസ് അപ്പോൾ ഗൈസ് നേരത്തെയൊക്കെ നമ്മുടെ KMC കോമ്പൻ്റെ സ്കോഡിലും അതേപോലെ തന്നെ KMCയിൽ ഏറ്റവും നല്ലൊരു ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ വാർക്കോട് നിൽക്കും അപ്പോൾ ഇപ്പം ഏകദേശം നമ്മുടെ കൂടെ ഒന്നും കളിക്കാൻ പറ്റുന്നില്ല അതെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ രാകേഷ് 007 അറിയാൻ മേലാത്ത ഒരാളില്ല അപ്പോൾ ഏതൊരു ലീഗ് കളിക്കാൻ വേണ്ടി നമ്മുടെ രാകേഷ് 007 നമ്മൾ ഈ നിക്കുവിനെ വിളിച്ചിട്ടുണ്ട് ഗൈസ് അപ്പം അപ്പം നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ ഒരു പവർ അപ്പം അങ്ങനെ നമ്മുടെ KMC വാർഗോഡി നിക്കുമെന്ന് ഉള്ള പേര് മാറ്റി അങ്ങനെയാണ് ഗൈസ് NBL നിക്കുമെന്ന് പേരിട്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ ഒരു ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക അതേപോലെ മാക്സിമം ഷെയർ ആക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ലവ് യു ഓൾ ഗൈസ് ബൈ